എല്ലാ വൈസ് നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് അല്ല, ഇതാണ് ശരിക്കും ഫസ്റ്റ്. അല്ല, ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു. ആണോ? അപ്പൊ ഞാൻ നമ്മളിപ്പോ ഇനിയിപ്പം സഭയിലാട്ടോ കാണിച്ചോണ്ടിരുന്നത്. നമ്മൾ സഭയിലായിട്ട് പോകും, നടപടിയാവൂല. കാരണം എന്താ വെച്ചപ്പോ നമ്മള് വൈറ്റിൽ നിന്ന് മൂവാറ്റൂർ വരെ നമ്മള് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ നല്ല കിലോമീറ്റർ സഭയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പോയാ രാത്രി ആയിരിക്കും. അതെ, നല്ല തിരക്കാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോംസും പിന്നെ നമ്മുടെ വെൽക്കെയറും ആയിരുന്നു കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി മറാത്തി ബ്യൂട്ടി ബ്ലോഗ്സ്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പഴയ പോലെയുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും ഇല്ല. എന്നാലും എന്റെ ഛർദി കുറഞ്ഞിട്ടില്ല അല്ലേ? ഇവളുടെ ക്ഷീണം മാറുന്നതനുസരിച്ച് നമ്മൾ പൂർവാധികം ശക്തിയോടെ നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് ഇല്ല, ഇനി അമ്മ അങ്ങോട്ട് ഇറങ്ങുന്നതിനെ തീരുമാനിച്ചേക്കണം. കാരണം മൊത്തത്തില് വിഷയിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങള് എന്താ പറയാ, രാവിലെ ഞാൻ വിചാരിച്ച രാവിലത്തെ വണ്ടി ഓഫ് ചെയ്തിച്ചായ എന്റെ വണ്ടി. രാവിലത്തെ ഛർദി ഒരു ദിവസം ഛർദിക്കാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു അതെന്നറിയാം. അത് ഇവിടെ രാവിലെ അങ്ങ് തൊട്ടങ്ങ് വാങ്ങ് ഓക്കാനിക്കാനും ഓക്കാനിച്ച് ഓക്കാനിച്ച് ഭാര്യ കോൾഗേറ്റ് പല്ല് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഛർദി തുടങ്ങും. എനിക്ക് തോന്നുന്നു ആ ഛർദി ആണോ പല്ല് മറ്റേ കോൾഗേറ്റിന്റെ കളറാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ ഛർദിക്കാത്ത ദിവസം ഞാൻ പല്ലി വെച്ചില്ലായിരുന്നു കേട്ടോ. മറ്റേ ഇതായിട്ട് നമ്മള് നേരെ വെൽക്കെയർ ഹോസ്പിറ്റലാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ നമ്മൾ നേരെ വെൽക്കെയർ ഹോസ്പിറ്റൽ ആയിരിക്കും ഇനി നമ്മള് അത്യാവശ്യം നോക്കുന്നത്. നമുക്ക് സഭയിലെ റെക്കോർഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ കാര്യം അല്ലടാ, എന്തെങ്കിലും ഫസ്റ്റ് സ്കാനിങ്ങിന് ഞങ്ങള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് കാണിക്കണ്ട, അത് വേണ്ട വേണ്ട, അത് വേണ്ട. നമ്മളെല്ലാം കൂടെ പബ്ലിക് ആക്കി പറഞ്ഞ് ഇനി അത് മതി. എല്ലാം കൂടെ കേട്ടോ വരാം. എന്റെ പൊന്നു മച്ചാനെ, സ്കാനിങ് റിപ്പോർട്ട് നമ്മള് കാണിക്കണല്ല. ഞാൻ ചുമ്മാ കാണിച്ചു തരാം. വേണ്ട വേണ്ട, പിന്നെ നിന്റെ സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളാണെങ്കിൽ കാണിക്കണ്ടേ, നമ്മള് കാണിക്കാറുള്ളൂ. ഒന്ന് നന്നാക്കാമേ, നമ്മള് പ്രെഗ്നന്റ് ആണെന്ന് റിവീൽ ചെയ്തപ്പോ നമ്മള് പ്രെഗ്നന്റ് അല്ല, നിങ്ങള് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞ കൊറേ പേര്. എന്നാ ചെയ്യാൻ ഇല്ല നമുക്ക്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ നമ്മൾ പോയി ചെക്ക് ചെയ്ത് മറ്റേ ഇവിടെ അല്ലേ നമ്മളെ ഏത് ബസ്സിലായിരുന്നു നമ്മള് ചെക്ക് ചെയ്തത്? പെരുമ്പാവൂര് അവിടുത്തെ നേഴ്സ് കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഡോക്ടറെ നേഴ്സ് കമന്റ് ഇട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ നമ്മള് ഫസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോയത് രാജഗിരിയില്. ഫസ്റ്റ് സ്കാനിങ് നടക്കുക, അതായത് ഫസ്റ്റ് നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മള് പോയില്ലേ, അങ്ങനെ പോയത് നമ്മള് രാജഗിരിയിലാണ്. പിന്നെ നമ്മള് സ്ഥിരമായിട്ട് കാണിച്ചത് സഭയിൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ട്ടോ, രണ്ടു ദിവസമായിട്ട് ഞാനൊരു പരിപാടിയിലേക്ക് ആയിരുന്നേ. സഭയിൽ തന്നെ പോണെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. കാരണം കുറച്ചുകൂടി എന്താ പറയാ, നല്ല കെയറും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞല്ലോ, എനിക്ക് വയ്യാത്തോണ്ട്. കാരണം രണ്ടു ദിവസം ഉറങ്ങിയിട്ടില്ല, കാരണം വേറെ നമ്മളൊരു പുതിയ കാര്യം വരുന്നുണ്ട്. ഇച്ചായന് വർക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇച്ചായ മാത്രല്ല കൂടെ ഉണ്ടായിരുന്നു, ജിംബ്രി ചേട്ടായും ജോബി ചേട്ടായും. രണ്ടുപേരും നല്ല ഉറക്കം, ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ പോകേണ്ട സമയമായിരുന്നു. നമുക്ക് ഇന്ന് കുറച്ച് കരിച്ച സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതെ, കാരണം ഇന്നലെ എന്നെ പുറത്തുകൊണ്ടോന്ന് പറഞ്ഞിട്ട് ചേച്ചി കൊണ്ടല്ലോ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ കുറച്ച് നടന്ന് നടന്ന് കുറച്ച് എത്തിയപ്പോഴേക്ക് എനിക്ക് വയ്യാതെ ഞാൻ ഇവിടെ 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 നിൽക്കുവായിരുന്നു കറക്റ്റ് ഈ പ്ലേസില്. പോട്ടെ, ശരിട്ടോ, ഞങ്ങള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. അല്ല, ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന്റെ ജയിച്ചപ്പോ നമ്മളിപ്പം വെൽക്കെയർ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അക്ഷയെന്നാണ് മാമിന്റെ പേര്. അപ്പം മാമിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടാണ്. നല്ല കുറവാണ്. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏയ്, കഴിക്കാനിട്ടല്ല, കഴിക്കത്തേ ഇല്ലാത്തോട്ടാ. ഇല്ലില്ല, കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ ഞാൻ പോകുമ്പോൾ കുറയത് ഹോസ്പിറ്റലായിട്ട്. അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അത് അത് തന്നെ കേട്ടോ, നമ്മളിപ്പം അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനെ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, എനിക്ക് തീരെ വയ്യ. കാരണം ഇത്തിരി വർക്ക് ലോഡ് കൂടുതലായിരുന്നു, രണ്ട് ദിവസം ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്നാണ് തീർന്നത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടോ. ഫസ്റ്റ് സ്കാനിങ് കണ്ടേക്കാൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനി ഉണ്ട്, ഇനി 20. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പി എന്നറിയോ, നല്ല എക്സ്പീരിയൻസ് ഡോക്ടറാ. നല്ല നാട്ടും പുറത്ത് കണ്ട ഒരു മോഡേൺ ആണെങ്കിലുണ്ടല്ലോ ആള്, പത്തോ നാട്ടുകാരോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇതുവരെ കണ്ടതില് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കഴിക്കേണ്ട സാധനങ്ങള് അതിലുപരി ഉണ്ടല്ലോ. ഒരു പേഷ്യന്റ് പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടോ?
എല്ലായിടത്തും ഉണ്ട്. ചിലരെന്ന് പറയാ പുള്ളിയെ കേട്ടിരുന്ന എല്ലാം എന്നിട്ട് ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് ഒട്ടും എന്താ പറയാ ഒട്ടും കേൾക്കണതിന് നമുക്ക് ഒരു മടി ഉണ്ടാവൂല. നമുക്ക് കേട്ടിങ്ങനെ ഇരുന്ന് ഇരുന്ന് നമുക്ക് സംസാരിക്കാം. അത് ഒരു നമ്മൾ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു സൗഹൃദ സംഭാഷണം ഒക്കെയാണ് മാമിന്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയത്. അത് ഇപ്പൊ നിനക്ക് ഒരു എന്താ പറയുന്നത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായില്ലേ, അത് നിന്നെ ഒരുപാട് ഈ പ്രഗ്നൻസി പ്രഗ്നന്റ് ആയിട്ട് ഈ ഡെലിവറി ടൈമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ചിലപ്പോ ആ ഒരു ആളുടെ ഒരു ഇതുണ്ട്, അത് ശരിക്കും പറഞ്ഞ മാമിന് അതിനുള്ള ഇതുണ്ട്. കാരണം മാമിന് സംസാരിക്കും പ്രായം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ മാമിന് നല്ല എക്സ്പീരിയൻസ് ഒരു പേഷ്യന്റിനെ എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം, അതായത് നല്ല രീതിയിൽ എന്താ പറയാ കേട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു പഴയ പണ്ടത്തെ നമ്മുടെ ഒരു ആൾക്കാര് ചിട്ടവട്ടങ്ങളൊക്കെ അല്ലേ ഫുഡിന്റെ കാര്യം അതൊക്കെ എല്ലാം പറഞ്ഞു. നല്ല വെൽക്കെയറായിട്ട് എനിക്ക് തോന്നി, എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. ഇത് അവരുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ അവരെ എടുത്തൊന്നും അല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് കുഞ്ഞാറ്റയുടെ കുഴപ്പമെന്ന് വെച്ചാല് ഡോക്ടർ ടീച്ചേഴ്സ് അവരുടെ അടുത്ത് ഓവറായിട്ട് എന്തെങ്കിലും ദേഷ്യം പിന്നെ ഏറ്റവും കൂടുതൽ പേടിയുള്ള എനിക്കിപ്പോ ഡെലിവറിനേക്കാളും അതായത് ഡെലിവറിയുടെ പെയിൻ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പേടിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇഞ്ചക്ഷൻ പെയിൻ ഇല്ല, ചിലപ്പോ ചെറുതായിട്ട് ഒരു മിനിറ്റ് നേരത്തേക്കുള്ള ഒരു ആ കുത്തന ഒരു സംഭവമല്ലോ. പക്ഷെ എനിക്ക് ആ സൂചി കാണുമ്പോഴേക്കും എന്റെ കൺട്രോള് വിട്ടു പോകുന്നതാണ്. അതിപ്പോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ്. എവിടെ സൂചി കണ്ടാലും എനിക്ക് 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 ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇഞ്ചക്ഷനോടും അതുപോലെ തന്നെ എന്റെ മുടി അങ്ങനെയൊക്കെ. ഹലോ, അപ്പൊ നമ്മള് ഇന്നലെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ ഉറങ്ങിട്ടോ. അപ്പൊ എന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ടൈം ഷെഡ്യൂള് തന്നെ മാറി. രാവിലെ വൈകി എണീക്കുന്ന സ്വഭാവം പണ്ട് മുതൽ എണീക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ വൈകിയാണ് എണീക്കാറ്. പക്ഷെ ഞാൻ നേരത്തെ കിടക്കും കേട്ടോ, ഫോൺ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ കിടക്കും, പക്ഷെ വൈകി എണീക്കണേന് യാതൊരു ഇത് കുറവില്ല. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഡോക്ടർ എനിക്ക് ഇന്ന് രാവിലെ ഒരു 5:30 ആയപ്പോ മറ്റേ വീഡിയോസ് എന്നത് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് എല്ലാത്തിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡോക്ടർ ഷേർലി എന്ന് പറഞ്ഞൊരു മാമിനെ കാണണേ, എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് മനസ്സിലാവാൻ പാകത്തിന്, അതായത് എന്നോട് 5:30 എണീക്കാനാ പറഞ്ഞിരിക്കുന്നത് രാവിലെ. അതെനിക്ക് തോന്നണില്ല നടക്കുമെന്ന്, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എന്നോട് കിടന്നോളാൻ പറഞ്ഞു, അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പൊ 5:30 എണീറ്റിട്ട് എന്തെങ്കിലും കഴിക്കുക, അതായത് 1/2 ലിറ്റർ വെള്ളം കുടിക്കുക, 500 ml വെള്ളം കുടിക്കുക. എന്നിട്ട് എന്തായാലും നമ്മൾ ഇത് ചെയ്ത് പറ്റൂ, കാരണം നമ്മുടെ കുഞ്ഞ് ഞാൻ എനിക്ക് എന്റെ തോന്നിവാസത്തിന് നടക്കായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റില്ല. കാരണം ഡോക്ടറെ കണ്ടുകഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു പ്രത്യേക അത് കെയർ ചെയ്യണോ, അല്ലെങ്കിൽ കെയർ ചെയ്യണം എന്നല്ല, നമ്മൾ അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടേ എന്ന് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഡോക്ടർ പറഞ്ഞു തന്നപ്പോഴാണ് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ എണീക്കണം കേട്ടോ, നേരത്തെ വീട്ടിലാവുമ്പോൾ ഞാൻ നേരത്തെ എണീക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നേരത്തെ എണീക്കും, അപ്പൊ സ്വാഭാവികമായി ഞാനും നേരത്തെ എണീക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മി വിളിക്കുമ്പോൾ എണീക്കും. പക്ഷേ എന്താ ഇവിടെ ഞാൻ ചെന്ന് മാത്രമേ ഉള്ളൂ, ചെന്ന് എണീക്കേയില്ല. 10 മണി കഴിയാതെ എണീക്കില്ല, പിന്നെ ഞാൻ എങ്ങനെ എണീക്കില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇപ്പൊ ഞാൻ എന്തായാലും നേരത്തെ എണീക്കും, നമ്മുടെ വാവ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരത്തെ എണീക്കണം, പിന്നെ കുറെ ഫുഡിന്റെ ഷെഡ്യൂൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്തൊക്കെ കഴിക്കണം എപ്പോഴൊക്കെ കഴിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ. പിന്നെ എനിക്ക് ഞാനിപ്പോ ദേ രാവിലെ ഇപ്പൊ സമയം 9 മണിയായി. അപ്പൊ അപ്പൊ ഞാനിപ്പോ അപ്പവും കടലക്കറി വെള്ളക്കടലയും അതിന്റെ കറിയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ എന്താ പറയാ ഇന്നലെ പോയി സ്കാൻ ചെയ്തിട്ട് നമുക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഇത്രയും ദിവസം ഫോളിക്കൽ ആസിഡ് മാത്രമേ, ഇതിപ്പോ ഞാൻ ഛർദി ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തരാതിരുന്നത്, അയ്യേണ്ട ഗുളിക തരാതിരുന്നത് ഛർദി ആയതുകൊണ്ട്. കാരണം രാവിലെ തന്നെ കഴിച്ച് ഛർദിച്ച് കളയാണെങ്കിൽ പിന്നെ തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തന്നെ അയ്യേണ്ട ഗുളികയും ഫോളിക്കൽ ആസിഡ് തന്നിട്ടുണ്ട് രാവിലെ കഴിക്കാനുള്ളതും ആഹാരത്തിന് ശേഷം നൈറ്റ് വരണം കഴിക്കാനുള്ളതും തന്നിട്ടുണ്ട്. ഫോർ ക്ലാസ്സിൽ ഞാൻ നൈറ്റ് കഴിക്കാറ് മറ്റേ അയൺ എനിക്ക് ഇന്ന് ആദ്യമായിട്ട് തന്നെ കേട്ടോ.
ഞാൻ ചോദിച്ച് മേടിച്ചു. അതായത് എനിക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് തന്നില്ലായിരുന്നു. അപ്പൊ ഇനി ചിലപ്പോ എന്റെ ബോഡി കണ്ടീഷൻ അത് വേണ്ടാത്തോണ്ടായിരിക്കാം അറിയില്ലാട്ടോ. അപ്പൊ പിന്നെ എനിക്ക് ടി എടുത്തിട്ടില്ല. അപ്പൊ അടുത്ത മാസം ചിലപ്പോ ടി എടുക്കാന്ന് പറഞ്ഞു. കാരണം കോവിഡിന്റെ വാക്സിൻ എടുക്കുമ്പോ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എങ്ങാണ്ട് ടി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പിന്നെന്താണ്, പിന്നെ നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. പിന്നെന്താ പറയുക, ഫുഡിന്റെ കാര്യം ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബി പി മാത്രമേ കുറവുള്ളൂ, ബാക്കിയൊക്കെ ഒരുവിധം നോർമലാണ്, എല്ലാം നോർമലാണ്. പിന്നെ എത്ര മാസമായി എത്ര മാസമായി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്കാനിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എത്രാമത്തെ മാസമാണെന്ന്. ചിലവർക്ക് മനസ്സിലാവായിരിക്കും. ഇപ്പൊ മൂന്നര മാസം കഴിഞ്ഞു കേട്ടോ. കണക്കപ്രകാരം നാല് മാസം നാലേകാല് മാസം ആവണ്ടെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു ഇത് രണ്ടാഴ്ചത്തെ ഡിഫറൻസ് ഉണ്ട് ഇത് ആയിട്ടുള്ളവർക്ക് അറിയാക്കില്ല. അപ്പൊ അങ്ങനെ മൂന്നര മാസം കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് ഒന്നര മാസം, അതായത് ആറാഴ്ചയും ഒരു ദിവസം ഉള്ളവയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്. അപ്പൊ 14-15 വയസ്സ് അങ്ങനെ ഉണ്ടാകും കേട്ടോ. അവ എന്തായാലും ഞാൻ ഹാപ്പിയാണ്, ഞാനിപ്പോ ഓക്കെയാണ്. പിന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, രാവിലെ ഭയങ്കര മഴയാണ്. രാവിലെ തൊട്ടേ മഴയാണ്. ഞാൻ ഈ സമയത്തൊന്നും എണീക്കാറില്ല, എണീറ്റതെ ഈ ഇരിപ്പാണ്. അല്ലാതെ ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ 11 മണിയാകുമ്പോ കഴിക്കാനുള്ള അപ്പവും കടലക്കറിയും തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. 11 മണിയാകുമ്പോ അതെടുത്ത് കഴിക്കണം. പിന്നെ വൈകുന്നേരം സലാഡുകൾ കഴിക്കാനാട്ടോ പറഞ്ഞു. പുറത്തുനിന്നുള്ള ഒരു ഫുഡ് എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കായിരുന്നു. അതായത് പപ്സ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുകയായിരുന്നു. അതും വിശപ്പ് സഹികെട്ട്, നമ്മൾ പുറത്ത് തെക്കുമ്പോൾ വിശപ്പ് സഹികെട്ട് കഴിയുമ്പോഴാണ് ഞാൻ കഴിക്കുക. മൈദ ഉപയോഗിച്ചുള്ള ഫുഡൊന്നും കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇടലോ ഈ ഡോക്ടർ അയച്ചു തന്നാലും എനിക്കൊന്നും കഴിക്കാനില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. കാരണം ഞാനൊന്നും അങ്ങനെ കഴിക്കണില്ലല്ലോ, ഛർദി ആയതുകൊണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ കഴിക്കണേ, അതായത് വീട്ടിലുണ്ടാക്കണ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. പുറത്തുനിന്ന് എനിക്ക് ഒറ്റ ഇഷ്ടമല്ല. പിന്നെയും കരിക്ക്, കരിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും കുടിക്കാൻ പറഞ്ഞാണല്ലോ. അപ്പൊ കരിക്ക് ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു, നമ്മുടെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ 3-4 നൈറ്റി മേടിച്ചു കേട്ടോ, ഭയങ്കര ലൂസാണ്, വലിയ നൈറ്റിയാണ്. പക്ഷേ എനിക്ക് ഇപ്പൊ ഇട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടം ഇതാണ്. എന്താ പറയാ, നമുക്ക് ലൂസായിട്ടുള്ളതും ആവി എടുക്കുന്നത് കോട്ടൺ നൈറ്റിയാണ്. അപ്പോ ആവി ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയാൻ ഇതാണ് എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടേക്കണേ. അല്ലാതെ ഈ പാൻറ്റൊക്കെ കിട്ടുമ്പോൾ വയറിന് വേദന, നമ്മളിങ്ങനെ കിടന്നിട്ട് തിരിയുമ്പോഴൊക്കെ എനിക്കൊരു കുഞ്ഞു വയറുണ്ട്. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് കുഞ്ഞാറ്റയ്ക്ക് വയറ് വന്നോ എന്ന് നോക്കുവാണ്, അത് നോക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോവിഡ് വാക്സിൻ ഞങ്ങൾ ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് എടുക്കണം. ഞാനിത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അതായത് 3 മാസം കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കോവിഡ് വാക്സിൻ എടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണോ അതിൽ തെറ്റപ്പോ ബൈ, ടേക്ക് കെയർ.